കെട്ടും കെട്ടും. അന്ന് ഈ പാർക്കുട്ടിയുടെ സ്വഭാവം അറിയും. തല്ലേം തന്തേം ചത്ത് കഴിഞ്ഞപ്പോ ഈ തോളി കിടത്തിയാ ഞാൻ അവനെ വളർത്തിയത്. ആ സ്നേഹം അവൻ എന്തായാലും ഉണ്ടാവാതിരിക്കുവോ? നിങ്ങളെന്താ ഒന്നും പറയാത്തെ? നീ തന്നെ എല്ലാം പറയുന്നുണ്ടല്ലോ പാറു. അയ്യോ മോളെ, കൊച്ചുവിഷം യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ, എന്തെങ്കിലും കുടിക്കാൻ കൊണ്ട് കൊടുക്കണ്ടേ? നീ അല്ലേ ചെല്ലിയല്ലേ കൊടുക്ക. എന്തൊക്കെ കൊടുത്താലും കൊച്ചുവിഷന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറയായല്ലോ. എന്തെങ്കിലും ഒന്ന് കഴിക്കാനേ എടുക്കേണ്ട സുമതികുട്ടി. ഓ, നിങ്ങൾക്ക് എപ്പ നോക്കിയാലും കഴിപ്പ് കഴിപ്പ്. എന്നിട്ട് അവന്ന് ഈ ശരീരത്തിൽ കാണുന്നുണ്ടോ? അതുമില്ല. നീ എന്റെ ശരീരത്തിൽ തൊട്ട് കളിക്കരുത് പറഞ്ഞേക്കാം. ആര് തൊടുന്നു? എന്റെ ദൈവമേ, എനിക്ക് പറ്റിയ അബദ്ധം എന്റെ മോക്ക് പറ്റാതിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. തരത്തിനൊരാളെ കിട്ടുകന്ന് പറഞ്ഞ ഒരു പെണ്ണിന് അതേ കൂടുതൽ എന്താ വേണ്ടത്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെ കെട്ടണമെന്ന് തീരുമാനിക്കുന്ന ഞാനാ, അമ്മയല്ല. കൊച്ചുകൃഷ്ണനെ കെട്ടാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിലോ? അന്ന് ഞാൻ കൊല്ലും. കേട്ടല്ലോ മുത്തശ്ശിയുടെ ക്രോസ് നിസ്താരം. ആ നേരത്ത് നാവിന്റെ തുമ്പത്ത് സരസോ നിന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച്. ഓ, നിന്നെ ഞാൻ കുഞ്ചൻ നമ്പ്യാരെ ബന്ധുവാണെന്ന് പറഞ്ഞല്ലോടാ ചെറ്റെ. അതിനിടയിൽ അവന്റെ ഒരു സെന്റിമെന്റ് കൊളവാക്കിയെന്നെ കൊളവാക്കും. എന്നാലും നിന്റെ അത്ര ചളവാക്കൂല. അതെ, ഈ അലവലാതി കൂട്ടങ്ങളുടെ ഇടയിൽ കഴിയാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ അങ്ങ് പോവാ. എന്തായത്? പോകാൻ വേണ്ടിയാണോ പറഞ്ഞത്? മുത്തശ്ശിയുടെ തീരുമാനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? എന്താ കല്യാണം പിന്നല്ലാണ്ടെന്താ? ഓഹോ, വന്ന് കേറുന്നതിന് മുമ്പേ തുടങ്ങിയോ? ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. നിന്റെ അമ്മായിമാര് മൂന്നുപേരും കൂടെ നിന്നെ വെട്ടി നുറുക്കി ഫ്രൈ ആക്കി അവരുടെ മക്കിട്ട് കൊടുക്കും. ഒന്നാലോചിച്ചാ നമ്മളെക്കാളും ടെൻഷൻ നിന്റെ അമ്മായിമാർക്കാ. ഉടനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ എന്റെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണ. ഒന്നല്ല മൂന്നെണ്ണം കണ്ടില്ല എല്ലാത്തിനെയും. ഒരേ സമയം മൂന്ന് ഭാര്യമാരല്ലേ കൈ വരാൻ പോകുന്നത്? നീ ആര്? ദശരഥ മഹാരാജാവ്? ഊതല്ലേ ഊതല്ലേ. എടാ, സാവധാനം നീന്തിയ അക്കരെത്താം. തൽക്കാലം നിലവെള്ളം ചവിട്ടി ജീവൻ രക്ഷിക്കും. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതാണ് മുത്തശ്ശിയുടെ സ്വഭാവം. രണ്ടായി മുറിഞ്ഞാലും യോജിപ്പിക്കാൻ പറ്റിയൊരു സുഹൃത്ത് നിന്റെ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ആ ഫയലൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. അതിനു മുമ്പ് പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവാ. ചെന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പൊ വരിവരിയായി എത്തും. ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം നീ. എന്തൊക്കെ ആയാലും എല്ലാവരെയും ഒന്നിച്ച് കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷമായി. അതെങ്ങനെ എല്ലാവരും ആവുന്നേ? ഒരാളിന്റെ കുറവില്ലേ ഇപ്പോഴും? അല്ല ശങ്കരൻകുട്ടി, കൈമളെ, ആ പേര് തറവാട്ടി പറയാൻ പാടില്ല. ഏതായാലും അവൻ കെട്ടിയ രണ്ടു കുട്ടികളുമായി, ഇനിയെങ്കിലും ഈ വാശി കളഞ്ഞൂടെ അമ്മ. ഇല്ല, കണ്ണേറ്റിങ്കർ തറവാട്ടിന്റെ പടി കറഞ്ഞ് സമ്മതിക്കത്തില്ല. എന്താ എല്ലാവർക്കും ഇവിടെ വന്ന് മതിയായും തോന്നുന്നുണ്ടോ? അന്ന് അവനീ പടി ഇറങ്ങി പോകുമ്പോ എന്നെ ഓർത്തോ? അവന്റെ അച്ഛനെ ഓർത്തോ? ആ വേദന എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭർത്താവാണ്. അല്ല, ഞാൻ വേണ്ട കുറുപ്പേ, വേണ്ട. ഞാൻ മരിച്ചാലും അത് വേണ്ട. എന്റെ ചിതാഭസ്മം പോലും അവനെ കൊണ്ട് തൊടിയിക്കരുത്. പുകഞ്ഞ കൊള്ളി പുറത്ത്. മുത്തശ്ശിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെന്തിനാ വിഷയം വലിച്ചടിക്കുന്നത്? മുറുക്കാണിയമ്മേ, ഒരു ഗ്ലാസ് പശുവും പാലും എടുത്തോളൂ ചൂടായിട്ട്. രാധികയോടും അമ്മ പറഞ്ഞോ? ഒരാളുടെ കുറവുണ്ടല്ലോ, എന്തു പറ്റി? ഏതായാലും ഷോപ്പിങ്ങിന് പോവാം. വേണുക്കുട്ടാ, എന്തോ രണ്ടുപേരെയും ഷോപ്പിങ്ങിന് ഉണ്ട്. ഇനിയിപ്പോ ഷോപ്പിങ്ങിന് പോയി, ഷോപ്പിൽ കേറി തുണി കിണി എല്ലാം വാങ്ങി. കേട്ടോമേ, കാർത്തിക്ക് ഇപ്പൊ 19 തികയ. 6 മാസം കൂടെ കഴിഞ്ഞാ പിന്നെ കേതുവിന്റെ അവകാരം തുടങ്ങും. അതിനു മുമ്പ് കല്യാണം നടക്കണം. കൊച്ചുമക്കള് 3 പേരും കല്യാണം കഴിച്ചു കാണാൻ എനിക്കും ആഗ്രഹം ഇല്ലാതില്ല. രാധയ്ക്കും ഹേമയ്ക്കും ഇപ്പൊ ജാതകവശാ കുഴപ്പമൊന്നുമില്ലല്ലോ. കാർത്തിയുടെ കാര്യം അങ്ങനെയാണോ അമ്മേ? എന്റെയും കുറിപ്പേട്ടന്റെ മനസ്സിൽ പണ്ടേ ഒരാഗ്രഹം. എന്തേ? കൊച്ചുകൃഷ്ണന്റെ കാര്യം. കാർത്തിയക്കും അതാ ഇഷ്ടം. എനിക്ക് 3 പെമ്പിള്ളേരല്ലേ അമ്മേ, ഒന്നിന്റെ എങ്കിലും കാര്യം കഴിഞ്ഞു കിട്ടിയാ അത്രയും സമാധാനായി. ലക്ഷ്മിക്കുട്ടിയും സുമതിക്കുട്ടിയും ഇതേ ആഗ്രഹം എന്നോട് പറഞ്ഞു. ഓരോരുത്തർക്ക് അവരവരുടെ മക്കളുടെ കാര്യം. ഇപ്പൊ നിന്റെ മനസ്സിലും ഇങ്ങനെയൊന്നുള്ള സ്ഥിതിക്ക്
ഞാൻ എങ്ങനെ ഒരു തീരുമാനം എടുക്ക? ബ്യൂട്ടി ഭയങ്കരികളെ, നീയൊക്കെ എനിക്ക് മുമ്പേ കയറി കൊത്തില്ലേ? അമ്മ പാല് കുടിക്ക്. ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണ് കഴിഞ്ഞു. കുരുക്കോ? കൊച്ചു കള്ളാ, ഒന്നും അറിഞ്ഞില്ലല്ലേ. ചേട്ടൻ എന്തുവായി പറയുന്നത്? അമ്മായിമാര് തമ്മിൽ കോൾഡ് സമരം. എല്ലാവർക്കും മകളുടെ ഭർത്താവായി കൊച്ചുകൃഷ്ണ കിട്ടണം. ഒടി മുത്തശ്ശിയുടെ ഓർഡർ. മൂന്നുപേരെയല്ല, ആരുടെ ജാതകം ചേരുന്നുവോ അതങ്ങ് ഉറപ്പിക്കാം. തറവാട്ടിൽ ഏതെങ്കിലും ഒന്നിനെ കൊച്ചുകൃഷ്ണൻ കെട്ടണം, അത്രയേ മുത്തശ്ശിക്കുള്ളൂ. ഇതിൽ ആർക്കാ യോഗം ഉണ്ടാവുന്നെന്ന് ഇന്നറിയാം. ഞാൻ ദേ ജോത്സ്യം വിളിക്കാൻ പോവാ. യുദ്ധകാല അടിസ്ഥാനത്തിലാണല്ലോ മുത്തശ്ശി കാര്യങ്ങൾ നിൽക്കുന്നത്. ജാതകം ചേർന്നാൽ മുഹൂർത്തം കുറിക്കും, ഉറപ്പാ. മുത്തശ്ശി വിളിക്കുന്നു എന്ന് പറഞ്ഞാ കൂടും കുടുക്കെ എടുത്ത് ജോത്സ്യനിങ്ങി എത്തും. അതിനു മുമ്പ് നമ്മൾ അങ്ങെത്തണം. കണ്ണേറ്റും കരയിൽ ആകെ പ്രശ്നം. മൂന്ന് അമ്മായിമാരും തമ്മിൽ കൂട്ടത്തല്ല്. എല്ലാവർക്കും കൊച്ചുകൃഷ്ണൻ തന്നെ മരുമാനായിട്ട് കിട്ടണം. അതായത് ഇവനെ ഏതെങ്കിലും ഒരു ജാതകം ചേർന്നാൽ മറ്റേ അമ്മായി തൂങ്ങിച്ചാവും, അടുത്ത അമ്മായി വിഷം കഴിച്ചു മരിക്കും. അതെ, അതാ ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് ജോത്സ്യൻ അവിടെ വന്ന് ജാതകം നോക്കുമ്പോ മൂന്നും ചേരില്ല എന്ന് പറയണം. കള്ളം പറയാനോ? അയ്യോ കള്ളം പറയണ്ട, സത്യം പറയാതിരുന്നാ മതി. ജോത്സ്യൻ ഞങ്ങളെ രക്ഷിക്കണം. അതിനെന്താന്ന് വെച്ചാ ഞങ്ങള് അങ്ങോട്ട് കൊടുക്ക്. പരസ്യമായിട്ട് കൊടുത്താ വാങ്ങുമോ? ഒരു പ്രാവശ്യം തൊഴിൽ നോക്കാം. വിവാഹം നടക്കരുത്, അത്രേ ഉള്ളൂ. ഇലക്കും ഉള്ളിനും കേടില്ലാതെ ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തോളാം. അത് മതി. ശരി, പോട്ടെ. നീ പെട്ടെന്ന് തറവാട്ടിലേക്ക് പോകാൻ തയ്യാറ്. ഒരു വഴിക്കിറങ്ങുമ്പോ കരിനാക്കെടുത്തൊന്നും പറയാതാ. ജോത്സ്യനെ എത്ര നാളായി കണ്ടിട്ട്! അയ്യോ, ആളങ്ങ് ഉടഞ്ഞു പോയല്ലോ. അയ്യോ, രണ്ടുപേരും ഉടഞ്ഞു പോയല്ലോ. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നു, ഞാനൊരു രക്ഷ എഴുതി തന്നേനെ. അതിന് എനിക്കൊരു അസുഖമല്ല കുറിപ്പ് സാറേ. എന്നാ എനിക്കൊരു അസുഖമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ജോത്സ്യൻ ആദ്യമായി ആ തറവാട്ടി കൊണ്ടുവന്ന് കഴിച്ചത് ഈ കുറിപ്പാണ്. അതേ മറച്ചു കുറിപ്പ് സാറേ. ആ നന്ദി എന്നോട് വന്നറിയാവുന്നത് കൊണ്ടാണ് ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്നത്. എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ മകളുടെ ജാതകം ജോത്സ്യരല്ലേ എഴുതിയത്? ആ ജാതകം കൊച്ചുകൃഷ്ണൻ നന്നായി ചേരുമെന്ന് പറയണം. ജ്യോതിഷത്തിലും മാന്ത്രികത്തിലും ഇത്രയും വിശ്വാസമുള്ള സാറ് തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? ദോഷമില്ലാത്ത ചില കള്ളങ്ങളൊക്കെ പറയാമെന്ന് ആദിഗുരു പറഞ്ഞിട്ടില്ലേ ജ്യോത്സ്യരെ? ഇതങ്ങോട്ട് പിടിക്കും. ഈ വിവാഹം നടന്നില്ലെങ്കിൽ പാറുകുട്ടി വല്ല ഉപയോഗം കാണിക്കും ജ്യോത്സ്യരെ. ഈ വിവാഹം നടക്കണം, അത്രല്ലേ വേണ്ടു. ഇലക്കും ഉള്ളിനും കേടില്ലാത്ത വിധം ഞാനിത് കൈകാര്യം ചെയ്തോളാം. അത് മതി.